അപ്പൂപ്പേ, എനിക്ക് ആ ഡ്രസ് വേണം. അതെന്താ ആ വസ്ത്രങ്ങൾക്ക് എന്താ ഇത്ര പ്രത്യേകത, പറയൂ. അപ്പൂപ്പ, അവൾക്ക് ആ നടിയെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അവര് ചെയ്യുന്ന എല്ലാം അനുകരിക്കണം. അങ്ങനെയാണോ? അതെ അപ്പൂപ്പ, എനിക്ക് ഈ നടിയെ ഭയങ്കര ഇഷ്ടാ. അവര് ചെയ്യുന്ന പോലെ എല്ലാം എനിക്ക് ചെയ്യണം. അവരുടെ അതേ ഡ്രസ് ഇടണം, അതേപോലെ നടക്കണം, അവരെ പോലെ കഴിക്ക പോലും ചെയ്യണം. പക്ഷേ അത് വളരെ മോശമാവില്ലേ സാഷ? നമ്മൾ മറ്റൊരാളെ പോലാവുന്നത് വളരെ മോശമല്ലേ? എന്താ പൂപ്പ, അവര് ഭയങ്കര സുന്ദരിയല്ലേ? എനിക്ക് ആ ഡ്രസ് മേടിച്ചു തരോ പൂപ്പ. എനിക്ക് അവരെ പോലെ തന്നെ ആവണം, അവരെ പോലെ തന്നെ. ശരി ശരി, ഞാൻ ഏറ്റു. പക്ഷേ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഡോണറ്റ് വാങ്ങിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കഥയും പറഞ്ഞു തരാം. എന്താ പോരെ? വളരെ വളരെ പണ്ട് ഒരു കാട്ടിൽ നല്ല ഭംഗിയുള്ള നാലു മയിലുകൾ ഉണ്ടായിരുന്നു. എന്ത് മനോഹരമാണ് ഈ മയിലുകൾ! എന്ത് ഭംഗിയുള്ള തൂവലുകളാണ് അവയുടേത്! എത്ര മനോഹരമായിട്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്! അവരെല്ലാം കൊണ്ടും തികഞ്ഞവരാണെന്ന് തോന്നുന്നു. ഇതേ കാട്ടിൽ ഒരു കോഴിയും ഉണ്ടായിരുന്നു. ഈ കോഴിക്കാണെങ്കിലോ മയിലുകളോട് ഭയങ്കര അസൂയമായിരുന്നു. അവന് മയിലുകളെ പോലെ ആവണം. മയിലിനിപ്പോ എന്തോന്നാണ് ഇത്രയും വലിയ പ്രത്യേകത? എനിക്കും അവരെ പോലെയൊക്കെ ആവാൻ പറ്റും. ശരിക്കും അവരെക്കാൾ വളരെ നന്നായിട്ടാ. നീ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടണം. നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. എന്തായത് ഭാഗ്യം? നേടിയ വള്ളി കാലി ചുറ്റി. ഒരു മയിലല്ലേ ചത്തുകിടക്കുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാ? ഇതാരോടെങ്കിലും പറയണോ? വേണ്ട, എനിക്കൊരു നല്ല ബുദ്ധി തോന്നുന്നു. ഞാനിപ്പോ ശരിക്കും ഒരു മയിലിന് പോയായി. എന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഹായ്, എന്തു ഭംഗി! മനോഹരമായ പക്ഷികൾ! എന്ത് ഭംഗിയാണ് ഈ മയിലിനെ കാണാൻ! ദിവസം കൂടുന്തോറും അതിനെ ഭംഗി കൂട്ടിക്കൂട്ടി വരികയാണല്ലോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഈ മൃഗങ്ങളൊക്കെ എന്തൊരു വിഡ്ഢികളാ! അവർക്ക് ഈ വ്യത്യാസം തീരെ മനസ്സിലാവുന്നില്ല. അവരെന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, എന്തൊരനുഭൂതി! ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷി. എത്ര സുഖമുള്ള ജീവിതമാണിത്! എല്ലാ മയിലുകളും നല്ലതാ, പക്ഷെ ആ മയിലിന് മാത്രം ഒരു അഹങ്കാരമില്ലേ? അതെ, എനിക്കറിയില്ല എന്താ കാരണം. പക്ഷേ അവനും സുന്ദരനാണല്ലോ. സൗന്ദര്യം മാത്രം പോരാ, നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ഓ നോക്ക്, മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അതിനർത്ഥം മയിലുകളുടെ നൃത്തം തുടങ്ങാറായെന്ന്. അയ്യോ അയ്യോ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ തൂവലുകളൊന്നും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തു പറ്റി സഹോദര? നീ എന്താ നൃത്തം ചെയ്യാത്തത്? ഒന്ന് വേഗമാകട്ടെ, മഴ പെയ്യാൻ പോകുന്നുണ്ട്, വേഗം. അയ്യടാ, അതെ, നമ്മൾ നൃത്തം ചെയ്യണം. എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. എന്താ, എനിക്ക് എന്റെ പീലി വളർത്താൻ കഴിയുന്നില്ല. ഓ, അതെന്ത് പറ്റി? എന്തോ വലിയ പ്രശ്നമാണെന്നാ തോന്നുന്നത്. അതെ, ഞങ്ങളെ സഹായിക്കണോ? തലാങ്ക തിരികിടും. ദേ ആ മയിലിനെ നോക്ക്. ഏ, എന്താ ഇത്? ഇവനൊരു മയിലൊന്നുമല്ല, ഇവനൊരു കോഴിയാണ്. പറയട ഉണ്ടക്കണ്ണ, ഞങ്ങളുടെ സഹോദരൻ ഇവിടെ. നീ ഞങ്ങളെ സഹോദരനെ എന്താ ചെയ്തത് പറയേ. അയ്യോ അയ്യോ, നിൽക്ക്, ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. അവൻ നമ്മുടെ സഹോദരനെ കൊന്നു. അതെ, അവൻ കൊന്നതാണ്. എന്നിട്ട് തൂവലുകൾ അവന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചതാ. അതെ, അവനൊരു മയിലാവണമായിരുന്നു. നിന്നെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും. എന്തൊരു കഷ്ടം, അവന് പഴയതുപോലെ തന്നെ നിന്നാ മതിയായിരുന്നു. നമ്മളെ
മറ്റൊരാളാവൻ ശ്രമിച്ചാൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. അവനു മയിലാവാനായിരുന്നു പോലും താല്പര്യം, ഇപ്പൊ അവനിന്റെ കോഴി പോലുമല്ല. അങ്ങനെ അവനൊരു പാഠം പഠിച്ചു. എനിക്ക് തോന്നുന്നത് ഈ കഥയിൽ നിങ്ങൾക്കൊരു പാഠം മനസ്സിലായി എന്നാണ്. അതെ അപ്പൂപ്പ, മറ്റുള്ളവരെ അനുകരിക്കുന്നത് നല്ലതല്ല. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, പക്ഷേ മറ്റുള്ളവരെ അതുപോലെ അനുകരിക്കുന്നത് നമുക്ക് അപകടങ്ങൾ മാത്രമേ വരുത്തുള്ളൂ. കേട്ടോ? ശരി അപ്പൂപ്പ. വരൂ വരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു ഡ്രസ് വാങ്ങിത്തരാം, പക്ഷേ അത് മറ്റുള്ളവരുടെ ഡ്രസ്സുമായിട്ട് ഉപമിക്കരുത്, മനസ്സിലായോ? ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.